നല്ല തണുപ്പുള്ള ഒരു പുലർവേളയിൽ ഞാൻ തിരുവനന്തപുരത്ത് തമ്പാനൂർ പാതയോരത്തൂടെ നടക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഒരു സ്കൂട്ടർ വന്ന് എൻ്റെ അടുത്തായി നിർത്തി. ക്രിക്കറ്റ് ഹാറ്റൊക്കെ ധരിച്ച പത്മരാജനായിരുന്നു അത്. പത്മരാജൻ രാവിലെ ആകാശവാണിയിലെ വാർത്ത വായിച്ചു കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അന്ന് രാവിലെ വാർത്ത വായിക്കുമ്പോൾ സാധാരണ കേൾക്കുന്ന ഒരു പേരാണ് വാർത്ത വായിക്കുന്നത് പത്മരാജൻ എന്ന്. പത്മരാജനെ വാർത്ത വായിക്കുന്ന ആൾ എന്ന നിലയിൽ മാത്രമല്ല, മലയാളത്തിലെ ശ്രദ്ധേയനായ കഥാകൃത്തെന്ന നിലയിലുമൊക്കെ മലയാളികൾക്ക് നന്നായി അറിയാവുന്ന ഒരു കാലമാണ്. പക്ഷേ പത്മരാജൻ സിനിമയിലേക്ക് തിരനോട്ടം നടത്തിയിട്ടില്ല അതുവരെ. സിനിമയുമായി ബന്ധപ്പെട്ട് പത്മരാജൻ്റെ പേര് ഉയർന്നു വന്നിട്ടുമില്ല. അപ്പോൾ പത്മരാജൻ എന്നോട് കുശലമൊക്കെ ചോദിച്ച ശേഷം എന്നോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് ശ്രീകുമാർ തിയേറ്ററിൽ എൻ്റെ ആദ്യത്തെ തിരക്കഥ പ്രയാണം എന്ന് പറയുന്ന സിനിമയുടെ പ്രിവ്യൂ നടക്കുകയാണ്, വരാധാവശ്യം വരണം എന്ന് പറഞ്ഞു. എനിക്കത് വളരെ സന്തോഷമായി. കാരണം ഞാൻ അന്ന് അവിടെ അടുത്ത് തന്നെ ശിക്ഷക് സദനിൽ താമസിക്കുകയാണ്. പൂജപ്പുരയിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി പാഠപുസ്തക ശില്പശാല നടക്കുകയാണ്. അതിനുവേണ്ടി രണ്ടോ മൂന്നോ ആഴ്ച അവിടെ താമസിച്ചുള്ള ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് അവിടെ നിന്നിരുന്നത്. ഞാനന്ന് വൈകിട്ട് കൃത്യസമയത്ത് തന്നെ ശ്രീകുമാർ തിയേറ്ററിൽ ചെന്നു. അപ്പോൾ അതിൻ്റെ ബാൽക്കണിയിൽ ഒരു 100-200 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമുണ്ട്. അവിടെ ഞാൻ നോക്കുമ്പോൾ എല്ലാം മഹാരഥന്മാരായിട്ടുള്ള ആളുകളാണ്. സാഹിത്യത്തിലും സിനിമയിലും സംഗീതത്തിലും ഒക്കെ വളരെ പ്രശസ്തരായ ആളുകൾ, സുഗതകുമാരി, ONV കുറുപ്പ്, അടൂർ ഗോപാലകൃഷ്ണൻ, അതിനൊന്നും വേണ്ട, തിരുവനന്തപുരത്തെ പ്രമുഖരായ എല്ലാ സാഹിത്യകാരന്മാരും പ്രഗത്ഭ വ്യക്തികളും അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ പുറകിൽ ഒരു ഇരിപ്പിടത്തിൽ സ്ഥാനം പിടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് മഹാകവി പി കുഞ്ഞിരാമൻ നായർ, കുഞ്ഞിരാമൻ നായരെ ഞാൻ അതിനു മുമ്പ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് ഞാൻ മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ അവസാന കാലത്ത് 1972 മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു, എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ സാഹിത്യ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ ജൂബിലി സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ കവി സമ്മേളനത്തിലേക്ക് ഞാൻ ഓർക്കുന്നു ഇപ്പോഴും, കയ്യിലൊരു മാമ്പൂവും പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ആദരപൂർവം വരവേൽക്കുന്ന സദസ്യരുടെ നടുവിലൂടെ വേദിയിലേക്ക് പോയ മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കവി പി കുഞ്ഞിരാമൻ നായർ. അന്ന് വേദിയിൽ മഹാകവി ശങ്കരക്കുറുപ്പ്, ഇടശ്ശേരി, വയലാറാമോർമ്മ എന്ന് തുടങ്ങിയ മലയാളത്തിൻ്റെ പ്രഗത്ഭ കവികളെല്ലാം നിരന്നിരിക്കുന്ന ആ വലിയ മഹാവേദിയിലേക്ക്, അരങ്ങത്തേക്ക് പി കുഞ്ഞിരാമൻ നായർ പോയ ആ ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം അവിടെ തിരുവനന്തപുരത്ത് CP സത്രത്തിൽ താമസിക്കുകയാണെന്നുള്ള വിവരം എനിക്കറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം ആ സിനിമ കാണാൻ, പത്മരാജൻ്റെ ആ ചിത്രം കാണാൻ അവിടെ എത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏതായാലും സിനിമ തുടങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട്, ഇതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്, എന്നാൽ പോലും ഇപ്പോഴും ആ രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു തൂക്കുവിളക്ക് ഇങ്ങനെ ഇളകുകയാണ്. അപ്പോൾ അതിൽ വൃദ്ധനും വളരെ കാമാസക്തനുമായ ഒരു വൃദ്ധൻ നമ്പൂതിരിയുടെ വേഷത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ, അതിൽ ലക്ഷ്മിയാണ് നായിക, മോഹനാണ് അന്നത്തെ വലിയ താരജോഡികളായ ലക്ഷ്മി മോഹൻ, മോഹനാണതിലെ നായകൻ. ആ ചിത്രം ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും ഒക്കെ നേടുകയുണ്ടായി. പക്ഷേ അത് പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു അത്. പക്ഷേ പത്മരാജൻ്റെ ആദ്യത്തെ തിരക്കഥയായിരുന്നു എന്ന് മാത്രമല്ല, ഭരതനുമായിട്ടുള്ള കൂട്ടുകെട്ട് മലയാള സിനിമയിൽ, പിന്നെ ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾ, വളരെ പ്രിയപ്പെട്ട മലയാളികൾക്ക് എന്നും നെഞ്ചോട് ചേർക്കാവുന്ന ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ സംഭാവന ചെയ്ത ഒരു സംവിധായക തിരക്കഥാകൃത്ത് കൂട്ടുകെട്ടിൻ്റെ തുടക്കമായിരുന്നു അത്.
പിന്നീട് അങ്ങോട്ട് പത്മരാജനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പത്മരാജൻ്റെ സംവിധാനത്തിലുണ്ടായ ഒട്ടേറെ സിനിമകൾ, തൂവാനത്തുമ്പികളും അതുപോലെ ഞാൻ ഗന്ധർവനും എന്ന് തുടങ്ങി, തിങ്കളാഴ്ച നല്ല ദിവസം, ഇന്നലെ, ഞാൻ ഓർക്കുന്നു ഇന്നലെ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം, ഇതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ നിന്ന്, മൂവാറ്റുപുഴ മേളയുടെ പ്രസിഡൻ്റായിരുന്ന ശങ്കരൻ നായർ സാറ്, ഓക്സ്ഫോർഡ് ശങ്കരൻ നായർ സാറ് തിരുവനന്തപുരത്ത് വരികയും പത്മരാജനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വൈകുന്നേരം, ഒരു സന്ധ്യ സമയത്താണ് പൂജപ്പുരയിലുള്ള പത്മരാജൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അദ്ദേഹം അതിൻ്റെ ലോണിൽ, വീടിൻ്റെ ലോണിൽ പുറത്ത് പുൽത്തകിടിയിലിരിക്കുകയാണ്. ഞങ്ങളെയും അവിടെ ഇരുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ പത്മരാജൻ വളരെ ടെൻഷനിലാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് എൻ്റെ സിനിമ റിലീസ് ചെയ്യുകയാണ്, പല തിയേറ്ററുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നലെ എന്ന് പറയുന്ന സിനിമ. ആ സമയത്താണ് ഞാൻ ഓർക്കുന്നു ജയറാം അങ്ങോട്ട് വന്നു. ജയറാം ഒരു വിദേശ പര്യടനം കഴിഞ്ഞ് വരിക, ഈ ഇന്നലെ എന്ന് പറയുന്ന ചിത്രത്തിലെ നായകൻ ജയറാമാണ്. പത്മരാജൻ്റെ ചിത്രത്തിൽ ആദ്യമായിട്ട് ജയറാം വരികയാണ്. ജയറാം അത്ര ഒരു വളരെ പ്രശസ്തനായ, അല്ലെങ്കിൽ വളരെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്കൊന്നും ആയിട്ടില്ല അന്ന്. പക്ഷേ ഈ ഇന്നലെ എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം നായകനായിട്ടുള്ള, അദ്ദേഹം വിദേശ യാത്ര കഴിഞ്ഞ് വന്ന് പത്മരാജനെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ പത്മരാജനും ഒത്ത് അങ്ങനെ പിന്നീടും ചില കഥാ ക്യാമ്പുകളിൽ, സാഹിത്യ സമ്മേളനങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ പ്രയാണം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രിവ്യൂവും പിന്നീട് മലയാള ചലച്ചിത്ര രംഗത്തെ ഗന്ധർവനായി പത്മരാജൻ അവതരിക്കുന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമൊക്കെ പിന്നീട് ഒരുപാട് ഉണ്ടായിരുന്നു. എന്തായാലും മലയാള സിനിമയ്ക്ക് എന്നും നെഞ്ചോട് ചേർക്കാവുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒട്ടേറെ ചിത്രങ്ങൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ, തികച്ചും മലയാള സിനിമയുടെ ഒരു ഗന്ധർവൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പത്മരാജൻ്റെ ചലച്ചിത്ര രംഗത്തേക്കുള്ള ആ ഒരു തിരനോട്ടം, അല്ലെങ്കിൽ ഒരു അരങ്ങുണർത്തലായിരുന്നു ഈ പ്രയാണം. അതിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ ഓർമ്മകൾ ഇപ്പോൾ പത്മരാജൻ്റെ, ഈയിടെ പത്മരാജൻ്റെ മകൻ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്തു, അനന്തപത്മനാഭൻ ഓർത്ത ഒരു ലേഖനം എനിക്ക് വായിക്കാനിട വന്നു. അന്നേരം വീണ്ടും ഈ ഓർമ്മകൾ എന്നിൽ നിറയുകയാണുണ്ടായത്.